of it. എടാ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്ക്, തീരെ പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല. ഭയങ്കര അവസ്ഥയാണ്. ഇങ്ങനെ പോണെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാകും. ഭയങ്കര സീനാടോ. അതെന്റെ മാത്രം സ്ഥിതിയൊന്നുമില്ല. ഇവിടെ എല്ലാരും നല്ല പട്ടി ബ്ലോക്കാണ്. നോക്ക എന്തേലും ഒരു വഴി ഉണ്ടോ. സാധനം കിട്ടാറുള്ളപ്പോ മനുഷ്യന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പൈസ ഉള്ളപ്പോ സാധനം കിട്ടാറുണ്ടാവില്ല. എടാ ലോക്ക്ഡൗൺ ഒന്ന് നോക്കണ്ട, നിങ്ങൾക്ക് അങ്ങ് ഇറങ്ങിയാലോ. എടാ നാലഞ്ച് ദിവസമായി ഉറക്കം വന്നിട്ട് ഇങ്ങനെ പോന്ന എല്ലാത്തിനെ വെട്ടു ഞാൻ. ഈ സാധനം കിട്ടായിട്ട് വീട്ടുകാരോടൊക്കെ വെറുപ്പ് പിടിക്കുക. എനിക്ക് ചോറും ചാറും ഒന്നും വേണ്ട. ഈ സാധനം ഒന്ന് പിടിച്ചിട്ട് വേണം നല്ലോണം ഉറങ്ങാൻ. ഒലക്ക ഇവരൊക്കെ എന്നോട് സംസാരിക്കാൻ വരുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കുക. ഞാനെന്താ ചെയ്യാ? ചിലക്കാൻ നിൽക്കോ, പുട്ടിന് തേങ്ങ വരി. എന്റെ അവസ്ഥ എന്താ പറയാ? ഇവിടെ നിങ്ങളൊക്കെ വീട്ടിൽ പിടിച്ചതാണ്, ഇവിടെ അങ്ങനല്ല. എന്റെ സ്വഭാവം ആകെ കൈവിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിലേ സംശയമാണ് എന്നെ. ഇനി ഇതും കൂടെ ആയ എനിക്കതൊരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തായാലും കിട്ടണം. മോളെ എങ്ങനെ ഒപ്പിക്കാനാ? ഇനി ഒപ്പിച്ച തന്നെ എന്റെ ആ അമ്മേന്റെ മുൻകൂർ കൊണ്ടുതരാൻ പറ്റുമോ? നിജിയാക്കും പോകുന്ന പോലെ കാത്തു സൂചിക്കല്ലേ. അമ്മന്റെ വിചാരം വെളി വലിയ പുണ്യാവധിയാണ്. അമ്മക്കല്ലേ അറിയൂ താനീക്കോണോ. വെറുതെ കിടന്ന് കുറയ്ക്കാതെ ആദ്യം എങ്ങനെയാണ് സാധനം എത്തിക്കുന്നത്? മൂന്നെണ്ണം ആണുങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. അവിടെ അങ്ങനെയാണെങ്കിലും ഒരു നൈസ് ഐഡിയ ഉണ്ട്. നാളെ ടൗണിൽ ഒരു പൊതിച്ചോറ് വിതരണുണ്ട്. അതിന്റെ മെയിൻ നമ്മളെ ചങ്ങായിയാണ്. ഓണം സെറ്റാക്കിയോ കരും നടക്കും. പക്ഷെങ്കിൽ കുറച്ച് ഫണ്ടാവും. അതാണൊരു സീനി. ഫണ്ടൊക്കെ ആണെങ്കിൽ സംഭവം നടക്കും. എടാ ഈ ഫണ്ടൊക്കെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ നീ ആദ്യം അയാളൊന്ന് വിളിച്ചിട്ട് ആദ്യം അതൊന്ന് റെഡിയാക്ക്, എന്നിട്ടല്ലേ ബാക്കി. ഡി അനക്ക് നാളെ ഇറങ്ങാൻ പറ്റുമോ? പിന്നെ എനിക്കുള്ള പൈസയും കൂടി ഞാൻ എടുക്കണേ, കയ്യിലൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങും. നിങ്ങൾ ആ സംഭവം കൊണ്ട് നമ്മുടെ സ്ഥിര സ്ഥലമല്ലേ, അവിടേക്ക് എത്താ. ഞാനും അങ്ങോട്ടേ വരാം, ബാക്കി പേയ്മെന്റ് ഒക്കെ അവിടുന്ന് ശരിയാക്കാം. എടാ അതൊന്നും സീനില്ല, ഫുൾ സെറ്റാണ്. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം. ഞാൻ വരുന്ന കട്ടാക്കാന്ന്.
എവിടെ പോവാം? മോളെ നീ എവിടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. നീ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് എവിടെയാ പോകുന്നേ? തൽക്കാലം എനിക്ക് പറയാൻ സൗകര്യമില്ല. മോളെ ഞാൻ നിന്റെ അമ്മയാണ്, ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അമ്മ. ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. അമ്മയായാലും ശരി അമ്മൂമ്മയായാലും ശരി, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. അതെല്ലാം പ്രായം എനിക്ക് ആയിട്ടുണ്ട്. സോ തൽക്കാലം എന്റെ ഇഷ്ടത്തിന് കൈവർത്താൻ പറ്റും, അതെനിക്കിഷ്ടം. നീ എന്ന് മുതലാ മോളെ ഇങ്ങനെയായിരുന്നു? നിന്റെ ഒരു ഇഷ്ടത്തിന് അമ്മ എതിര് നിന്നിട്ടില്ലല്ലോ. പക്ഷെ നീ ഇപ്പൊ ഈ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ട് പോയാ മതി, ഇല്ലെങ്കിൽ നീ പോണ്ട. അതിനിപ്പോ പോവാൻ നിങ്ങളുടെ സംഭവം എനിക്ക് ആവശ്യമില്ല. എനിക്കറിയാം മോളെ, നീ ഇതിലൊന്നും ചെന്ന് പെടുമെന്ന് അമ്മ വിശ്വസിക്കുന്നില്ല. നിന്നെ അത്ര വിശ്വാസമായിരുന്നു അമ്മയ്ക്ക്. നീ മാത്രല്ലേ ഉള്ളൂ അമ്മയ്ക്ക്. ആ അതൊക്കെ പോട്ടെ, അമ്മ മോളോടൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ മോൾ എപ്പോഴാ ഈ ദുശീലത്തിൽ ചെന്ന് പെട്ടത്? എപ്പോഴാ നീ ഇത് തുടങ്ങിയത്? കുഞ്ഞിലെ അച്ഛൻ മരിച്ചെറിയുന്ന കുട്ടീനെ തുടങ്ങിയതാ. പിന്നെ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴൊക്കെ അതെന്റെ കൂടെ തന്നെയായിരുന്നു. ഇത് കാരണം എനിക്ക് കുറെ നല്ല കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, എനിക്ക് പുറത്തു വരുന്ന സഹായിക്കാൻ കഴിയും. കരയല്ലേ മോളെ, നമുക്കിതിനൊരു സമാധാനം ഉണ്ടാക്കാം.
അമ്മയുടെ ഒരു സുഹൃത്തുണ്ട് സൈക്കോളജിസ്റ്റ്, അമ്മ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോള് കരയല്ലോ. ഹലോ ആയിഷ. ഹലോ മായ, എന്തൊക്കെയുണ്ടോ വിശേഷം? ആയിഷ എന്താ മായ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. ആയിഷ എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അറിയാതിരിക്കും മായ, മോളുണ്ടോ അടുത്ത്? ഞാൻ ഫോണിൽ ലൗഡ് സ്പീക്കറിലിട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധിച്ചിരിക്കണം. നോക്കറിയോ, ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കേസുകൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭിമുഖിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതലും മോളെപ്പോലുള്ള കൗമാരപ്രായക്കാർ തന്നെയാണ്. മോള്, ഞാൻ കാണുന്നത് ഇത്തരത്തിൽ ലഹരി കടിമപ്പെട്ടു പോയവരെ മാത്രമല്ല, ഇതിൻ്റെ ഉപയോഗം മൂലം നശിച്ചുപോയ ഒരുപാട് കുടുംബങ്ങൾ കൂടെയാണ്. എന്തിലധികം പറയുന്നു, ഈ ഞാൻ പോലും ലഹരി കാരണം വരുത്തി വെച്ച നഷ്ടങ്ങൾ ഏറെയാണ്. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതാ, തുടർന്ന് ഞങ്ങളുടെ ഗാംഗിലെ ഒരുത്തനായിട്ട് പ്രണയത്തിലായി, അവനെ വിവാഹം ചെയ്തു. ലഹരി ഉപയോഗിച്ചിരുന്നെങ്കിലും ഞങ്ങളതിൻ്റെ ഉപയോഗം കുറച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോഴും അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങി. എന്തിനും ഏതിനും ദേഷ്യം, വല്ലപ്പോഴും ഉണ്ടായിരുന്ന പുകവലി നിത്യമാവാൻ തുടങ്ങി. എല്ലപ്പോഴും കലഹങ്ങൾ മാത്രം. ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പലപ്പോഴും എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി ലഹരി ഉപയോഗിക്കാൻ. ചിലപ്പോൾ അത് നിർബന്ധിപ്പിച്ച് ഉപയോഗിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ജീവിതം മടുത്തോടോ. അന്ന് അവനെ ഉപേക്ഷിച്ച് ഇറങ്ങിയതാ തിരിച്ചു നാട്ടിലേക്ക്. ലഹരി ഉപയോഗിക്കുന്ന ഒരു മകളും അതേപോലത്തെ ഒരുത്തനെ വിവാഹം കഴിച്ചു എന്നൊക്കെയുള്ളത് മാതാപിതാക്കൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അന്ന് ലഹരി കടുവപ്പെട്ട് ഞാനെടുത്ത തീരുമാനങ്ങൾ കാരണം എനിക്ക് നഷ്ടമായത് സ്വന്തം ഉപ്പ, സന്തോഷം നിറഞ്ഞൊരു ജീവിതം, ഇന്നെനിക്ക് ബാക്കിയുള്ളത് രാന്തിയായ ഒരു അമ്മ, തെമ്മാടി ചെക്കൻ്റെ വിധവ എന്നൊരു തലക്കെട്ട് മാത്രം. മോളെ, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ സുന്ദരമായ ജീവിതം ഇരു കൈകളും നീട്ടി നിന്നെ മാടി വിളിക്കുന്നുണ്ട്. ഈ പുകയില പോലുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടല്ലോ, നമുക്ക് തരുന്ന സുഖം വെറും നൈമിഷികം മാത്രമാണ്. ബാക്കിയാവുന്നത് ആവിഷ്കാര നരകം. എന്താ മായ, അവൾ എന്റെയും കൂടെ മോളല്ലേ. എനിക്ക് ഉറപ്പുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള ദിനങ്ങളാണ്. പിന്നെ വിളിക്കാം, വിസിറ്റേഴ്സ് ഉണ്ട്. ബൈ മോളു, ബൈ മായ. ബാല്യമാണ് ഏറ്റവും വലിയ പാഠശാല. പുകച്ചുരുളിൻ്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും വിത്ത് ആ ബാല്യ മനസ്സുകളിലേക്ക് ഇടിച്ചു കയറുന്നത് കൊണ്ടാണ് യൗവനത്തിൽ അത് കിളിർത്ത് ഒരു വൻ വൃക്ഷമായി മാറുന്നത്, തുടർന്ന് ചുമച്ച് കിതച്ച് ചാരമാവുന്നതും.